എന്താ ഒരു ശബ്ദം കേട്ടെ? ആരവിടെ? എന്റെ മുത്തപ്പ. ഇന്ന് ഈ തള്ള എന്റെ പരിപ്പിളക്കുന്ന തോന്ന്. ആരാന്ന ചോദിച്ചേ? ഇതിലിപ്പോ ഇത്രയേറെ ദേഷ്യപ്പെടേണ്ട കാര്യം എന്തായിരുന്നു? പൂച്ചക്കണ്ണുകൊണ്ടുള്ള ആ നോട്ടം പേടിച്ചുപോയി. സത്യം, ഞാനെന്താ ഇപ്പൊ ശിവൻ ഒരു ഒഴിയ ബാധയായി മാറിയോ? ചിലപ്പോ പറയുന്നാലും കാര്യമുണ്ടായിരിക്കാം. കാലത്ത് തൊട്ട് ഞാൻ പിന്നാലെയുണ്ട്. അതല്ലാതെ ഞാൻ എന്താ ചെയ്യാ? അങ്ങനെ ഒരു വൃത്തികെട്ട ദുസ്വപ്നം കണ്ടത് മുതൽ എന്റെ മനസ്സ് കലങ്ങി മറിഞ്ഞിരിക്കുക. ഒരു കുഴപ്പവും ഇല്ലെന്ന് മാത്രമേ ശിവൻ പറയൂ. പക്ഷെ ആ സ്വപ്നം എന്റെ സമനില തെറ്റിച്ചിരിക്കുന്നു. എന്ത് ചെയ്താലും എനിക്ക് സമാധാനം കിട്ടും. എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടെന്ന് തന്നെയാ ഇപ്പോഴും എന്റെ മനസ്സ് എന്നോട് പറയുന്നു. എന്റെ ശിവൻ എന്തോ അപകടമുള്ളതുപോലെ. ഇന്ന് രാവിലെ മുതൽ പന്തിയുടെ ബിഹേവ് ചെയ്യുന്ന മുഴുവൻ നീയാ. എന്നിട്ട് നീ ഞാൻ പന്തിയുടെ പെരുമാറുന്നു പറഞ്ഞാൽ അങ്ങനെ ശരിയാവാ? കുറെ നേരം ഞാൻ ഒന്നും പറയണമെന്ന് വിചാരിച്ചാ. ഞാനല്ലെന്ന് തോന്നുന്ന പിന്നെ എന്താ എന്റെ അർത്ഥം? ഞാൻ പിന്നെ ആരാ? രാവിലെ മുതൽ എന്റെ പുറകെ നടന്ന ചോദ്യത്തിന് പുറകെ ഓരോന്നായി ചോദിച്ചോണ്ടിരുന്ന ഞാൻ എന്താ ചെയ്യണ്ടേ? താൻ എന്തിനാ ഇപ്പൊ പുറത്തു പോകുന്നല്ലേ ഞാൻ ചോദിച്ചത്? എനിക്ക് സ്പേസ് വേണം, ഇത് എന്റെ വീടാ, എനിക്ക് ഇഷ്ടമുള്ളതെങ്കിൽ എനിക്ക് എന്താ പോവാൻ പറ്റില്ലേ? ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നു കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കടന്നേ പറ്റൂ. How to get out? മുതലിൻ്റെത്തെല്ലാം മരം നടന്ന് ഉറങ്ങുന്ന തോന്നുന്നു. ടൈം വേസ്റ്റ് ചെയ്യണം എന്തിന്? പണികൾ ആരംഭിക്കല്ലേ. ഇവിടുന്ന് പുറത്തു കിടക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവായിരിക്കില്ല. മാഗ്നറ്റിക് ഫീൽഡ് എല്ലാ സ്ഥലത്തും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഇതെങ്ങനെ സംഭവിച്ചത്? ഓ,
ഇത്രയും നാൾ ഇവിടെ മഹാറാണിയെ പോലെ ജീവിച്ചില്ലതല്ലേ. ഇത്രയും നാളും ഗുഡ് ലക്ക് ആയിരുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഇനി ഞാൻ നിന്റെ ഗുഡ് ലക്കിന്റെ പരിപ്പിളെ കണ്ടത് കാണിച്ചു തരാം. താക്കോൽ എവിടെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക? എവിടെ പോയി തപ്പിയാ കിട്ടും? ഇവിടെ തന്നെ കാണും. അതിനർത്ഥം ഈ പെബിൾസ് കൊണ്ട് കറണ്ട് എവിടെ ഉണ്ടെന്നും ഇല്ലെന്നും അറിയാൻ പറ്റും. താങ്ക് ഗോഡ്. എന്തിന്റെ ശബ്ദമാണ് കേട്ടത്? കൊലസിന്റെ ശബ്ദമാണെന്ന് തോന്നുന്നു. ഇനി വല്ല പ്രേതം വന്നതായിരിക്കോ? ഓമൈ മദർ സേവ് മീ. ശക്തിയേട്ടാ, ഒന്നെണീക്ക്. നിങ്ങൾ ഉറങ്ങുവാണോ? അതെ, ഞാനിപ്പോ ഒരു ശബ്ദം കേട്ടു. ഒന്നെണീക്ക്. അത് നിന്റെ ശബ്ദം തന്നെ ആയിരിക്കും. എന്റെയോ? അതിനൊക്കെ മുമ്പേ ഇവിടെ ബാക്കിയുള്ളവർ പേടിച്ചിരിക്കുക. അപ്പോഴേ ഒരു തമാശ. ഉറക്കത്തിൽ ആന വന്ന് കുത്തിയാലും നിങ്ങൾ അറിയില്ലല്ലോ. ഇവിടെ വേലക്കാർക്ക് ഒരു കുറവുമില്ല. ഒരു ജഗ് വെള്ളം എടുത്തു വെക്കാൻ ആരുമില്ല. ഓ മൈ മദർ. ുള്ള താക്കോല് മുഴുവൻ കെട്ടിക്കൊണ്ട് നടക്കാൻ തോന്നല്ലോ. ഇതിൽ ആ ലോക്കറിന്റെ താക്കോല് ഏതെന്ന് ഇങ്ങനെ അറിയാം. ഇതെല്ലാം എടുത്തോണ്ട് പോവാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഒന്നും ശരിയല്ല. അല്ലെങ്കിൽ ശിവൻ എന്നെ ഒരിക്കലും പുറത്തുറങ്ങാൻ അനുവദിക്കില്ല. ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് ഉറപ്പാ. ശിവൻ അവിടെ ഒറ്റയ്ക്ക് ഉറങ്ങുന്നുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് വരാം. ലൈറ്റ് ഇട്ടിട്ട് കൂർക്കമലിക്ക് യാതൊരു കുറവുമില്ല. ഈ പേഴ്സ് ആരെ ഇവിടെ കൊണ്ടുവന്നിട്ടേ? ഈ മുറിയിലോ ഈ വീട്ടിലോ എവിടെയെങ്കിലും കാണും, ഞാനൊന്ന് ഉറങ്ങട്ടെ. നമുക്ക് രാവിലെ നോക്കാം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ? ഞാൻ ഈ പേഴ്സിന്റെ അകത്താണല്ലോ വെക്കുന്നത്. എവിടെ പോയി എന്റെ ഈശ്വര? ആരവിടെ? ഹ്,
എന്റെ മുത്തപ്പ കൊളമായോ? എന്റെ ബാഡ് ലക്ക് ശരിയില്ലെന്ന് തോന്നുന്നു. ഇനി തള്ള എന്നെ പഞ്ഞിക്കിടുന്ന തോന്നുന്നു. അതിലൊരു സംശയമില്ല. എന്താ ചെയ്യുക, എന്താ ചെയ്യുക, എന്താ ചെയ്യുക, എന്താ ചെയ്യുക? ശ്വാസം വിടാൻ നിന്ന് നോക്കാം. ആരാന്നാ ചോദിച്ചേ? ശിവൻ, എനിക്ക് ഈ സമയത്ത് ഉറക്കമൊന്നുമില്ലേ? ഈ തള്ള ഭയങ്കര ഡേഞ്ചർ ആണല്ലോ. പിടുത്തം മിഴുകുന്നെങ്കിൽ ചാപ്റ്റർ എൻഡ് ആയി പോയനെ. അത്തടിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് എസ്കേപ്പ് ആവുന്ന നല്ലത്. ശിവൻ, ശിവൻ! എന്താ, എന്തോ ചെയ്യരുത്? രുദ്ര, ശിവൻ ഞങ്ങളുടെ റൂമിലില്ല. ഈ സമയത്ത് ഇത് എവിടെ പോന? എടുത്തു വാ, നമുക്ക് തപ്പാന്നേ. ഇല്ല, ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ പിടുത്തം വീണാലോ? ഞാൻ ഭയങ്കര സ്മാർട്ടല്ലേ? വെരി സ്മാർട്ടല്ലേ? വാതായനങ്ങൾ തുറക്കപ്പെടും, വിഹായസിലേക്ക് പറക്കാൻ നേരമായി. ശിവേട്ടാ, ശിവൻ, ശിവേട്ടാ, നിങ്ങൾ എന്തിനാ ഈ പാതിരാത്രിക്ക് ശിവനെ ഇങ്ങനെ അലറി വിളിക്കുന്നേ? പിങ്കേന്റെ ശിവനെ റൂമിൽ കാണാനില്ല. സ്റ്റഡി ഏരിയ, പൂൾ, ജിം, ഗാർഡൻ എല്ലായിടത്തും നോക്കി, എവിടെയില്ല. പുറത്ത് എവിടെയെങ്കിലും പോയി കാണുമെന്ന് ഫോൺ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നോക്കിയായിരുന്നേ, ഫോണും കിട്ടുന്നില്ല. പുറത്തേക്ക് എവിടേക്കെങ്കിലും പോവാണെങ്കിൽ എന്നോട് പറയാതെ പോകുന്ന പതിവില്ല. ഇതിപ്പോ പുതിയതായിട്ട് പിന്നെ അവനിത് എവിടെ പോയിരിക്കുക? ശിവേട്ടാ, ശിവേട്ടാ, ഞങ്ങളെ ശരിക്കും പേടിപ്പിച്ചു കളഞ്ഞു കേട്ടോ. എന്ന് പറഞ്ഞു? താൻ ഇവിടെ പോയതാ ശിവൻ? എത്ര നേരമായി തന്നെയും തപ്പി നടക്കാന്നറിയോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇല്ല ശിവൻ, താൻ ഇവിടെ ഇല്ലായിരുന്നു. എല്ലായിടത്തും ഞാൻ തപ്പിയതാ. സ്വിമ്മിംഗ് പൂളിനടുത്തും ജിമ്മിലും ഗാർഡനിലും ഒരു സ്ഥലം പോലും വിടാതെ എല്ലായിടത്തും നോക്കി. കിച്ചണിൽ നോക്കിയായിരുന്നു? ആരെങ്കിലും കിച്ചണിൽ നോക്കിയായിരുന്നോ? ഞാൻ കിച്ചണിലായിരുന്നു. ഈ സമയത്ത് നീ കിച്ചണിൽ പോയിട്ട് എന്തെടുക്കുമായിരുന്നു ശിവ? അത് പിന്നെ ഞാൻ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. അത് വെറും ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്, അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. ശിവേട്ടാ, എന്താ ഇപ്പൊ പറഞ്ഞേ? നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു പറഞ്ഞു. അതിനുശേഷം അടിപൊളി എന്നല്ലേ ഇപ്പൊ അവൻ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞു. ഇല്ല, പറഞ്ഞില്ല. ശിവേട്ടന്റെ മലയാളം കേട്ടിട്ട് എനിക്ക് രോമാഞ്ചി വരുന്നു. അത് എന്റെ പുതുതായിട്ട് വന്ന ഡ്രൈവർ ട്രിവാൻഡ്രം ബേസ്ഡാണ്. ഒരുപാട് സംസാരിക്കും, അതെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തായിരിക്കും. അതുകൊണ്ട് അറിയാതെ സംസാരിക്കുമ്പോൾ അത് വരുന്നതായിരിക്കും. ശിവൻ, താൻ പറയുന്നതൊക്കെ സത്യമാണ്. ഓ മൈ മദർ, നിനക്ക് എന്തു പറ്റി? പനിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഡ്രൈവർമാരുടെ അടുത്ത് അത്ര കൂട്ടൊന്നും കൂടണ്ട കേട്ടോ. നിന്റെ ഈ ഫ്ലൂവന്റ് ഇംഗ്ലീഷ് ഉണ്ടല്ലോ, അതൊക്കെ ഓ മൈ മദർ ആയി പോവും. എനിക്ക് ശിവേട്ടന്റെ ലാംഗ്വേജിനെ പറ്റി ഓർക്കുമ്പോ സങ്കടം വരുന്നു. ശിവേട്ടാ, ഞാൻ ഇനി എന്ത് ചെയ്യും? ഈ മസില കൂട്ടുന്ന വേറെ ഒരു പണിയില്ലേ? യാപ്പാ നോക്കിയാലും കരഞ്ഞു വിളിച്ചോണ്ട്. എന്റെ പൊന്നുമോൻ, ആരും കണ്ണു വെക്കല്ലേ. കുടുംബത്തിലുള്ള കംപ്ലീറ്റ് എണ്ണത്തിനും ഈ കെട്ടിപ്പിടിക്കലും കരച്ചിലും മാത്രമേ ഉള്ളോ? അല്ല, എന്താ ആരും ഉറങ്ങാത്തത്? ഒന്നും പറയണ്ട മോനെ, എന്റെ പേഴ്സിന്റെ അകത്ത് അലമാരിയുടെ താക്കോല് വെച്ചത്, അതിപ്പോ കാണാനില്ല. കാണുന്നില്ല, കിടന്നുറങ്ങുന്നല്ലേ. ഇന്ന് രാത്രിയുടെ കഴിഞ്ഞാ പിന്നെ നീയൊക്കെ ഉറങ്ങാൻ ഇത്തിരി പുളിക്ക്. നാളെ നീ എന്തൊക്കെയാ അനുഭവിക്കാൻ പോകുന്നെന്ന് നോക്കിയിരുന്നു. എന്താന്നറിയോ, ഈ ഇടയായിട്ട് എന്റെ മെമ്മോറീസ് കുറച്ച് ലോസാ. ആ താക്കോല് ഞാൻ എവിടെയെങ്കിലും കൊണ്ട് മറന്നു വെച്ചതാവും. മോൻ വിഷമിക്കണ്ട, പോയി കിടന്നിറങ്ങാൻ നോക്ക. ചെല്ല്. ആ ശിവടാ, വാ കിടക്ക. ഞാൻ ഉറങ്ങിക്കോളാം, നിങ്ങൾ പോയിക്കോ. അനുകടുത്ത് പോയി കിടന്നുറങ്ങാൻ നോക്ക്. ശിവേട്ടന് പെണ്ണും വരാൻ പോകുന്നില്ല. വാ. എടാ, നീ ശരിക്കും കിച്ചൺസിൽ തന്നെയായിരുന്നോ? അല്ല. അല്ലേ?
ജോക്കിങ്സ്. ഗുഡ് നൈറ്റ്. കിടന്നുറങ്ങുന്നല്ലേ, ഇന്ന് രാത്രിയുടെ കഴിഞ്ഞാൽ പിന്നെ നീയൊക്കെ ഉറങ്ങാൻ ഇത്തിരി പുളിക്ക്. നാളെ നീ എന്തൊക്കെ അനുഭവിക്കാൻ പോകുന്നെന്ന് നോക്കിയിരുന്നു. ഈ ജ്വല്ലറിയൊക്കെ കാറ്റി പറന്ന് പോവുമല്ലോ. ഞങ്ങൾ ഇവിടെ പലചരക്കേടി ഒന്നും തുറന്നു വെച്ചിട്ടില്ല. ഈ ജ്വല്ലറിയൊക്കെ അവിടെ വെക്കാനേ കൊള്ളാവൂ. ഞങ്ങൾക്കേ നല്ല ഹാവിയുള്ള ജ്വല്ലറി തന്നെ വേണം. ഇത് നോക്കിക്കേ, ഇതല്പം ഹെവിയാണ്. ഏ അതൊന്നും വേണ്ട, അതിങ്ങടുത്തേ. ആ ദേ, ഇതെങ്ങനെയുണ്ട് മമ്മി? ആ ഇത് കുഴപ്പമില്ല. ആ കാണുന്ന ഡയമണ്ട്സ് ഇങ്ങടുത്തേ. നോക്കിയാട്ടെ. ആ ഇത് നന്നായിട്ടുണ്ട്. ഇതും എടുത്തോ. ആ രണ്ടെണ്ണം ദേ, ഇതും കൂടി എടുത്തോ. ആ എങ്കി ശരി, ഇത്രയും മതി. ഇനി ആ കാമിനി ഫാമിലി ഈ ഡയമണ്ട് ഒക്കെ ഇട്ട് പാടേ ആടേ തലകുത്തി നിക്കേ എന്തെങ്കിലും ഒക്കെ ചെയ്യട്ടെ. പിങ്കി, പരിസരം നോക്കാതെ എന്ത് പൊട്ടതരോ നീ വിളിച്ചു പറയുന്നേ, മിണ്ടാതിരിക്കേ. ഓക്കേ, ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ ഇതൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട് എടുക്ക്. ബില്ല് ഞാൻ ഓഫീസിലേക്ക് എത്തിച്ചേക്കാം. ശരിയെന്നാ. മമ്മി, നമ്മുടെ കയ്യിൽ ഇനി സമയമുണ്ട്, ആലോചിച്ച് നോക്ക്. പലപ്പോഴും കൈകൊണ്ട് മുറുക്കിയ കെട്ട് വാവുകൊണ്ട് അഴിക്കേണ്ടതായി വരും. പറയുമ്പോ ഇത് സമ്മാനായിട്ട് വരും, പക്ഷെ ഇത് സ്ത്രീധനാ. ഇത് ചോദിക്കുന്നവരുടെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട, അവർക്ക് ഒരിക്കലും വിശപ്പ് തീരില്ല. പിങ്കി, നീ ഒന്ന് അടങ്ങിയിരിക്കും. എന്തെങ്കിലും ഒന്ന് കാണാതെ ശിവൻകുട്ടി ഇങ്ങനെ ഒന്നും ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. അവന് ഈയിടെയായിട്ട് വട്ടുകൂടിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. രണ്ടു കോടിയുടെ ജ്വല്ലറി ആ മാലിനിയും കൂട്ടിനും ചോദിച്ചത്, അതിന് അവൻ അഞ്ചു കോടിയുടെ ജ്വല്ലറി കൊടുക്കാൻ നേറ്റു. എന്നാ ചോദിക്കുന്ന അവർക്കൊരു നാണോ മാനോ വേണ്ടേ? അവളുടെ മോന്ത കണ്ടു കഴിഞ്ഞാൽ മുക്കുപണ്ടത്തിന്റെ ജ്വല്ലറി കൊടുക്കാൻ പോലും തോന്നില്ല. ശിവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ കുറച്ച് മുത്തുമാല എടുത്ത് അവളുടെ മുഖത്തേക്ക് ഇട്ടു കൊടുത്തേനെ. ജ്വല്ലറി എല്ലാം സെലക്ട് ചെയ്തോ? ആ സെലക്ട് ചെയ്തു. പക്ഷെ ഒരു കാര്യമില്ലല്ലോ, ഈ ജ്വല്ലറി നീ ആ മാലിനിയെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിപ്പിച്ചാ മതിയായിരുന്നു. ഓ, ഇവള ആ മാലിനി ഉടനെ അങ്ങ് വെറുതെ വിടുന്നു തോന്നുന്നില്ല. ഓ മൈ മദറിന്റെ മമ്മി, അവള് നിവിൻ പോളി എന്നല്ലോ ഞാൻ അവളുടെ പുറകെ നടക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, എല്ലാവരും വരൂ. മമ്മി, തൽക്കാലം ഈ ജ്വല്ലറിയൊക്കെ മമ്മിയുടെ റൂമിൽ തന്നെ ഇരിക്കട്ടെ. വേണ്ട, ശിവൻ താൻ അത് ക്ഷീണിച്ചിരിക്കല്ലേ, ഞാൻ വിളമ്പിത്തരായിരുന്നോളൂ. ഞാനല്ലേ, അപ്പൊ ഞാൻ തന്നെ സെർവ് ചെയ്തോളൂ. ശരി. ഇതിപ്പോ മുകളിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യം എന്താ? ഫംഗ്ഷൻ താഴെയല്ലേ, ഇവിടെയല്ലേ നടക്കുന്നത്. വെറുതെ അതിങ്ങനെ മുകളിൽ കൊണ്ടുപോയി പിന്നെ താഴെ കൊണ്ടുവന്നു എന്തിനാ? ഒരു കാര്യം ചെയ്യുന്ന, അത് മോമന്റെ സേഫിൽ കൊണ്ടുപോയിക്ക്, അതാ നല്ലത്. ഏ അതൊന്നും വേണ്ട, ഇത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി എനിക്ക് ഏറ്റെടുക്കാൻ വയ്യ, അതൊന്നും ശരിയാവില്ല. ശിവൻകുട്ടി പറഞ്ഞതാ ശരി, കുറച്ച് സമയം കൂടി കഴിയുമ്പോ ഇതെല്ലാം മാലിനിക്ക് കൊടുക്കേണ്ടതല്ലേ. വെറുതെ ഇനി മുകളിലോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല, അകത്ത് കൊണ്ടുപോയിക്ക്. ശരി, നിങ്ങൾ എപ്പോഴും റൈറ്റ് ഡിസിഷൻസ് അല്ലേ പറയൂ, വെച്ചേക്കാം. മോം അത് കൊണ്ട് വെച്ചിട്ട് അങ്ങോട്ട് വാ, എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നോളൂ. ഓക്കെ. ആ ശിവൻ, തനിക്ക് നല്ല ക്ഷീണം കാണും, ഇരുന്നോ ഞാൻ വിളമ്പിത്തരാം. ഇല്ല, ഞാനല്ലേ ഉണ്ടാക്കിയ, അപ്പൊ ഞാൻ തന്നെ സെർവ് ചെയ്തുതരാം. ശരി. Thank you.
റിങ്കു ഭഗവതി കഴിക്കട്ടോ. അങ്ങനെ അവസാനം അത് കൈക്കലായി. ആദ്യം ഡ്യൂപ്ലിക്കേറ്റ് ശിവൻ, ഇപ്പൊ ദാ ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങൾ. ഇവരുടെ എല്ലാവരുടെയും തലച്ചോറ് വെറും പുണ്ണാക്കാണെന്നുള്ള കാര്യം കൺഫേമായി. ജ്വല്ലർ നമ്മുടെ ആള് തന്നെ. ഭയങ്കര രസമായിരിക്കും, ഒടുക്കത്തെ രസമായിരിക്കും. ഒബറോയ് കുടുംബത്തിലെ ഒരേ ഒരു പെണ്ണിന് കൊടുക്കുന്ന ആഭരണങ്ങള് എല്ലാം മുക്കുപ്പണ്ടാണെന്ന് അറിയുമ്പോഴേ തള്ളയുടെ കംപ്ലീറ്റ് മാനവും പോയി കിട്ടും.